ആൽഫ ടി വിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ ഹൃദ്യമായ സ്വാഗതം. ഇബ്രായ ലേഖന പഠന പരമ്പരയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 12 അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രാരംഭത്തിൽ തന്നെ നമുക്ക് അതൊന്ന് വായിച്ച് കേൾക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളങ്ങി ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇബ്രായ ലേഖന പഠനത്തിൻ്റെ 12 അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് യേശുക്രിസ്തുവിനെ നോക്കി നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം എന്നുള്ള പ്രത്യേകമായ ഒരാഹ്വാനത്തോടും പ്രബോധനത്തോടും കൂടിയാണ് ആരംഭിക്കുന്നത്. 12 ലേഖനത്തിൻ്റെ ആരംഭ ഭാഗം തന്നെ നാം അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതമാകുന്ന ഓട്ടം നാം എങ്ങനെ ഓടി ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് അവിടെ തരുന്ന നിർദ്ദേശം. അതോട് ബന്ധപ്പെട്ടുള്ള ചില പ്രബോധനങ്ങളാണ് താഴേക്ക് നൽകിയത്. കർത്താവ് ബാലശിക്ഷ നൽകുന്നവനാണ്. അപ്പൻ മക്കളെ സ്നേഹിക്കുന്നതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ ശിക്ഷ. ആ ശിക്ഷയുടെ ചില പ്രത്യേകതകളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഇവിടെ നാം വായിച്ച ഈ വേദഭാഗത്ത് 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത്. 1, 14 വാക്യത്തിൽ നാം കാണുന്നു, എല്ലാവരോടും സമാധാനം ആചരിക്കുക. 2, അതിൻ്റെ താഴെ നാം ഇങ്ങനെ വായിക്കുന്നു, 15 വാക്യം, ദൈവകൃപ വിട്ട് പിന്മാറാതിരിക്കുക. വീണ്ടും അതിൻ്റെ താഴെ നാം വായിക്കുന്നു, യേശാവിനെ പോലെ അഭക്തനാകാതിരിക്കുക. ഇങ്ങനെ 3 പ്രധാന നിർദ്ദേശങ്ങളാണ് ഈ വേദഭാഗത്ത് തന്നിട്ടുള്ളത്. ഞാനത് ഒന്നുകൂടെ പറയാം. എല്ലാവരോടും സമാധാനം ആചരിക്കുക, ദൈവകൃപ വിട്ട് പിന്മാറാതിരിക്കുക, യേശാവിനെ പോലെ അഭക്തനാകാതിരിക്കുക. ഇതിൽ 1 എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ദൈവമക്കൾ ദൈവത്തോട് സമാധാനം പ്രാപിച്ചവരാണ്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവിക സമാധാനം ഉള്ളിൽ അനുഭവിക്കുന്നവരുമാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് അവകാശപ്പെട്ടു, ഞാൻ ലോകത്തിൻ്റെ സമാധാനമാകുന്നു എന്ന്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് ലോകം തരുന്നതുപോലെയല്ല. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ദൈവിക സമാധാനമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാണ്. പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരരക്ഷിതാവസ്ഥ ലോകത്തിൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ ഭീതിയോടെ ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുകയാണ്. എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നറിയാത്ത വിധം മനുഷ്യൻ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണല്ലോ ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോക സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും ആ സാഹചര്യങ്ങളുടെ മധ്യേ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാനം അവൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം. ദൈവീയ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നസങ്കീർണമായ ഏതു സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും അതിൻ്റെ നടുവിലും ധൈര്യത്തോടെയും ആ സമാധാനത്തോടെയും തൻ്റെ ജീവിതത്തിൻ്റെ നാളുകൾ മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് സാധിക്കുന്നത് എങ്ങനെ എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. അവിടെയാണ് നാം ഒരു ദൈവ പൈതലായിത്തീരുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണല്ലോ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഒരു ദൈവ പൈതലായിത്തീരുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ഈ ദൈവിക സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം
ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ലോക പ്രശ്നങ്ങൾ എന്തെല്ലാം നമുക്ക് മുമ്പിൽ നേരിടേണ്ടി വന്നാലും ധൈര്യത്തോടെയും ആ ദൈവാശ്രയത്തിലും സമാധാനത്തിലും നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത അത് ലോകം തരുന്നത് പോലെ അല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തിനോ ലോകത്തിൻ്റെ കഴിവുകൾക്കോ പണത്തിനോ ഭരണാധികാരികൾക്കോ ഒന്നും ശാശ്വതമായ സമാധാനം തരുവാൻ കഴിവില്ല. അവിടെയാണ് ദൈവത്തിനും ദൈവവചനത്തിനും ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്ന രക്ഷിതാവായ യേശുക്രിസ്തുവിനും പ്രസക്തിയുള്ളത്. ഈ വാക്കുകളെ കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കലൂടെ ഒരു ബുദ്ധി ഉപദേശം നൽകട്ടെ. സാക്ഷാൽ സമാധാനമായ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ നാളുകൾ മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്ന നിർദ്ദേശം എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സമാധാനമുണ്ട്, നാം മറ്റുള്ളവരോടും ആ സമാധാനത്തിൽ തന്നെ തുടരുവാൻ ആവശ്യമുണ്ട്. റോമാലേഖനം 12:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അപ്പോൾ മറ്റുള്ളവരോടും നാം സമാധാനത്തോടെ പ്രവർത്തിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് ആ പ്രബോധനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ശാന്തമായോ ക്ഷമയോടെയോ സമാധാനത്തോടെയോ ഒന്നും മറ്റുള്ളവരോട് പ്രതികരിക്കുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. എന്താ കാരണം? അവരുടെ ഉള്ളിൽ ദൈവഭയമില്ല എന്നുള്ളതാണ്. അവർക്ക് ദൈവവുമായി വ്യക്തിപരമായി ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. എല്ലാവരോടും സമാധാനമായിരിക്കാനുള്ള നിർദ്ദേശം. ഇതിന് എന്താ ആവശ്യം? ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അവിടെ ശുദ്ധീകരണം പ്രാപിക്കുക എന്ന ഒരു പ്രയോഗം നാം വായിക്കുന്നു. നമുക്കറിയാം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തിക്കാണ് ഹൃദയത്തിൽ സമാധാനമുള്ളത്. പാപം അതാണ് അസമാധാനത്തിന് കാരണം. പാപപ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ഒരു മനുഷ്യൻ ആത്യന്തികമായി നേടിയെടുക്കേണ്ട പ്രശ്നപരിഹാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, എവിടെയും കാണുന്ന സകല പ്രശ്നങ്ങളുടെയും കലാപങ്ങളുടെ അനർത്ഥങ്ങളുടെ അരക്ഷിതാവസ്ഥയുടെ രോഗങ്ങളുടെ മഹാവ്യാധികളുടെ ഒക്കെ മൂല കാരണമായി നാം തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുന്നത് പാപം എന്നുള്ള ആ പ്രശ്നമാണ്. ആ പാപത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തു കാൽവറിയിൽ ചുരുങ്ങിയ രക്തത്തിലൂടെ നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ അവിടെയാണ് നാം ആ ശുദ്ധീകരണത്തിൻ്റെ അവകാശികളായി തീരുന്നത്. ഇവിടെ പറയുന്നു, ഇങ്ങനെ ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അത് മുൻപോട്ടും ദൈനംദിന ജീവിതത്തിൽ ആ ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരിക്കലായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവകൃപയിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തി തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടുന്നതിൻ്റെ ആവശ്യകത. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി നമ്മുടെ ദൈനംദിന ജീവിതത്തെ ക്രമീകരിക്കണം എന്നാണ് എഫേസ്യ ലേഖനത്തിലും അതിൻ്റെ എഴുത്തുകാരനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവം തരുന്ന ബാലശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഭാഗത്ത് നാം ഇങ്ങനെ കാണുകയുണ്ടായി, എന്തിനാണ് ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ, അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ, അവരുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്തത് സംഭവിച്ചാൽ എന്തിനാണ് ദൈവം ബാലശിക്ഷ നൽകുന്നത്? പല കാരണങ്ങളും നാം കണ്ടു. അതിലൊന്ന് നമ്മുടെ ഗുണത്തിനായിട്ടാണ്, വിശുദ്ധീകരണത്തിനായിട്ടാണ്. നാം കുറേ കൂടി വിശുദ്ധിയിലേക്ക് വർദ്ധിച്ചു വരേണ്ടുന്നതിന്, ദൈവിക വിശുദ്ധിയോട് താതാത്മ്യം പ്രാപിക്കത്തക്ക വിധം വിശുദ്ധിയിൽ വർദ്ധിച്ചു വരുവാനായിട്ടാണ് ബാലശിക്ഷ നൽകുന്നത് എന്ന് ആ ഭാഗത്ത് നാം കാണുകയുണ്ടായി. ആ നിലയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവ ഇടപെടലുകളിലൂടെ ദൈവവചനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിച്ച് മറ്റുള്ളവരോട് സമാധാനം ആചരിച്ച് ജീവിക്കുവാൻ നാം ഉത്സാഹം കഴിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നാം ഇവിടെ വായിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ ആ സമാധാനം അനുഭവിച്ച് മറ്റുള്ളവരോടും സമാധാനം ആചരിച്ച് ഈ വിശുദ്ധിയിൽ ദൈനംദിനം മുൻപോട്ട് പോകുന്നുവെങ്കിൽ എത്ര ധന്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും സാധ്യമാണ്. ദൈവ വിശ്വാസത്തിലും ദൈവ ആശ്രയത്തിലും ഇത് സാധ്യമാണ്. അത് നമുക്കെല്ലാവർക്കും സാധ്യമായി തീരണം എന്നുള്ളതാണ് ഇതിൻ്റെ കേൾവിക്കാരായ എല്ലാവരെയും കുറിച്ചുള്ള ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം. ആ നിലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് നാം ഇവിടെ വായിക്കുന്നത് ദൈവകൃപ വിട്ട് ആരും പിന്മാറരുത് എന്നുള്ളതാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ആരുടെയും പ്രവൃത്തികളല്ല അതിൻ്റെ കാരണമായിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പ്രവൃത്തികൾ കൊണ്ട് ആർക്കും രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയയില്ല. നമുക്കറിയാം, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചാൽ മാനുഷിക കഴിവുകളുടെ പരിമിതികൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെയാണ് ദൈവകൃപയുടെ ആവശ്യം. ദൈവകൃപയുടെ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ദൈവം പാപികളോട് പ്രത്യേകമായ കൃപയാണ് കാണിക്കുന്നത്. സുവിശേഷം അതെന്താ? യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യമായ രക്ഷ. ഇത് അനുഭവിക്കത്തക്ക വിധം, ഇത് ഹൃദയത്തിൽ വിശ്വസിക്കത്തക്ക വിധം ദൈവം ജനത്തോട് കൃപ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപ വ്യാപരിക്കുന്നതനുസരിച്ച് ഈ സത്യത്തെ അംഗീകരിക്കുമ്പോൾ അവിടെയാണ് ദൈവകൃപയുടെ അവകാശികളായി തീരുവാൻ കഴിയുന്നത്. ദൈവകൃപ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമാണ് ഇതിൽ നിന്ന് പിന്മാറിപ്പോകരുത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അഭക്തി സംഭവിക്കരുത്. ജീവിതത്തിൽ അവിടെ തന്നെ പറയുന്നുണ്ട്, കയ്പുള്ള വേര് മുളയ്ക്കരുത്, കലക്കമുണ്ടാകരുത്, മലിനപ്പെടരുത്, ദുർനടപ്പുകാരനാകരുത്, യേശാവിനെ പോലെ അഭക്തനാകരുത്. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ അവിടെ തരുന്നുണ്ട്. നാം നിൽക്കുന്നത് തന്നെ ദൈവകൃപയിലാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഒരു ദൈവപൈതൽ നിലനിൽക്കുന്നത് തന്നെ ദൈവകൃപയിലാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചു മാത്രമേ നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം എത്രമാത്രം ദൈവകൃപയിൽ ആശ്രയിക്കുന്നുവോ അതിനനുസരിച്ച് ദൈവത്വങ്ങളിൽ നിന്ന് കൃപയും ശക്തിയും നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ തന്നെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രസക്തമാണിവിടെ, എൻ്റെ കൃപ നിനക്കു മതി. പൗലോസിനോടൊരു പ്രത്യേക സന്ദർഭത്തിൽ ദൈവം താൻ തന്നെ പറഞ്ഞ വാക്കുകളാണ്. അതോട് ചേർത്ത് പറഞ്ഞു, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, എൻ്റെ കൃപ നിനക്കു മതി. ദൈവകൃപ നമ്മോട് കൂടെയുണ്ടെങ്കിൽ അത് മതി. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന്, സങ്കീർണമായ സാഹചര്യങ്ങളുടെ നടുവിലും സന്തോഷത്തോടും ഐശ്വര്യത്തോടും മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ആ ദൈവകൃപ അത് വിട്ട് പിന്മാറരുത് എന്നാണ് ഇവിടെ പറയുന്നത്. നാം തിരുവെഴുത്ത് പരിശോധിച്ചാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇതേക്കുറിച്ച് പറയുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 കൊരിന്ത്യർ 6:1, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി പോകരുത് എന്നവിടെ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ദൈവകൃപയെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. ഗലാത്യർ 2:21, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. എന്താ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത്? ദൈവകൃപ വ്യർത്ഥമായി പോകാതിരിക്കുക, ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകാതിരിക്കുക.
കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, ദൈവകൃപയാലാണ് ദൈനംദിനം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്. ഈ ദൈവകൃപയിലുള്ള ആശ്രയം വിട്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലാണ്, എൻ്റെ സ്വന്തം കഴിവുകളാലാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ് ഇത് ഞാൻ സാധിച്ചെടുത്തത്, ഞാൻ നിലനിൽക്കുന്നത്, ഇതിനെ ഞാൻ തരണം ചെയ്തത് എന്നൊക്കെ ചിന്തിച്ചും പറഞ്ഞും ആ ദൈവകൃപ വ്യർത്ഥമാക്കി കളയാതിരിക്കുക. അത് നാം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ അത് പറയുമ്പോൾ ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും എന്ന് വായിക്കുന്നുണ്ട്. എന്താണ് നാം ഇവിടെ വായിക്കുന്ന ആ കയ്പുള്ള വേര്? അതൊന്ന് മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിലെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ ആവർത്തന പുസ്തകം 29:16-17 വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളാണ്. അവരുടെ മ്ലേച്ഛതകളും അവരുടെ ഇടയിൽ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിലുണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. കയ്പുള്ള വേര്, ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഈ കയ്പുള്ള വേര് ഉണ്ടാകരുത്. അപ്പോൾ എന്താണ് അവിടെ പറയുന്ന കയ്പുള്ള വേര്? ജീവനുള്ള ദൈവത്തെ കണ്ടിട്ട് അത് വിട്ട് വിഗ്രഹാരാധനയിലേക്ക് പോകരുത്, അത് വിട്ട് ജാതികളുടെ ദേവന്മാരുടെ പിന്നാലെ പോകരുത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുവാൻ കടപ്പെട്ടവരാണ്. കയ്പുള്ള വേര് നമ്മിൽ ഉണ്ടാകാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. അതാണ് രണ്ടാമത് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. മൂന്നാമത് അവിടെ നാം വായിക്കുന്നു, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളങ്ങി യേശാവിനെ പോലെ അഭക്തനായി തീരരുത്, അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവീൻ. വളരെ കരുതി ഉത്സാഹത്തോടെ ജീവിക്കേണ്ട ഒന്നാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. 14 വാക്യത്തിലും പറയുന്നത് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഇവിടെ പറയുന്നു അഭക്തനായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അപ്പം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച്, വളരെ കരുതലോടെ, വളരെ ഉത്സാഹം കഴിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. അതിനാണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത്. അങ്ങനെ നിലനിൽക്കുന്നതിനാവശ്യമായ സമാധാനമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുള്ളത്. അതിനാണ് നമ്മെ ശുദ്ധീകരണം തന്ന്, പാപമോചനം തന്ന് ദൈവം തന്നോട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് യേശാവിനെ പോലെ അഭക്തനായി തീരരുത് എന്നാണ്. യേശാവിന് എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകം 25 ഈ ഭാഗത്തിന് ആധാരമായ സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശാവ് താൻ മൂത്ത മകനാണ്, എന്നാൽ തനിക്ക് ഉണ്ടായിരുന്ന പ്രത്യേകമായ ജ്യേഷ്ഠാവകാശം, ഇരട്ടി അനുഗ്രഹങ്ങളുടെ അവകാശം, ആ ജ്യേഷ്ഠാവകാശം ഒരു ഊണിനു വേണ്ടി തൻ്റെ അനുജനായ യാക്കോബിന് വിറ്റുകളഞ്ഞു. ഇസഹാക്കിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അനുഗ്രഹം ആ നിലയിൽ യാക്കോബിന് ലഭിക്കുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത്. അങ്ങനെ യേശാവ് കേവലം ഭൗമികമായ ചില താൽക്കാലികമായ നന്മകൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി തനിക്ക് ദൈവം കൊടുത്തതായ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയാണ് നാം കാണുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് കരഞ്ഞിട്ട് പ്രയോജനമില്ല എന്നുള്ളതാണ്. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ പറയാം. ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് കരഞ്ഞിട്ട് പ്രയോജനമില്ല. അതാണ് യേശാവിന് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ യേശാവിനെക്കുറിച്ച് അഭക്തനെന്നും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശാവ് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു, എന്നാൽ പിന്നീട് എന്താ ചെയ്തത്? പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചു, പക്ഷേ തള്ളപ്പെട്ടു. താൻ പിന്നെ കരഞ്ഞു, നിലവിളിച്ചു, ആ അനുഗ്രഹത്തിന് വേണ്ടി ഇസഹാക്കിൻ്റെ അരികിൽ ചെന്നു. ഇനിയും എന്നെ അനുഗ്രഹിപ്പാൻ അപ്പൻ്റെ പക്കൽ ഒന്നുമില്ലേ എന്നതുപോലും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു സ്ഥിതി നാം കാണുന്നുണ്ട്. നമുക്കറിയാം പിന്നീടും ദൈവത്താൽ
നിയോഗിക്കപ്പെട്ടതനുസരിച്ചാണ് ഇസഹാക്ക് യാക്കോബിനെ തന്നെയാണ് അനുഗ്രഹിക്കുന്നത്. ഏശാവിന് ആ അനുഗ്രഹങ്ങൾ നഷ്ടമായി പോയി. അവനവിടെ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. അതാണ് നാം കാണുന്നത്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, അനുതാപത്തിൻ്റെ സ്റ്റെപ്പുകൾ, മാനസാന്തരത്തിൻ്റെ ആവശ്യകത ഉള്ള സമയത്ത് ആ മാനസാന്തരപ്പെട്ട് നിലവിളിച്ച് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ വീഴുമ്പോൾ സമയം കഴിഞ്ഞു പോയിട്ട് കാര്യമില്ല. അതത് സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഇവിടെ അടുത്ത് നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആര് മാനസാന്തരപ്പെട്ട കാര്യമാണെന്ന് പല വ്യാഖ്യാനങ്ങൾ ഇതേക്കുറിച്ചുണ്ട്. ഈ ഏശാവ് മാനസാന്തരപ്പെട്ട് നിലവിളിച്ചു മടങ്ങി ചെന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ മാനസാന്തരം കൊണ്ട് പ്രയോജനമുണ്ടായില്ല എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഏശാവിൻ്റെ പിന്നീടുള്ള ചരിത്രം വായിച്ചാൽ ഏശാവിനുണ്ടായത് താൻ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞതിലുള്ള മാനസാന്തരമാണോ അതോ തനിക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു നിലവിളിയും കണ്ണീരുമാണോ? പിന്നീടുള്ള ജീവിതത്തിൽ ഏശാവ് യാക്കോബിനെതിരായി പ്രവർത്തിക്കുന്നതും മാതാപിതാക്കൾക്ക് വ്യസന കാരണമായി ജീവിച്ചതുമായ ചരിത്രം കാണുമ്പോൾ ആ സംശയം നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ മറുവശത്ത് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. നിലവിളിച്ച് കണ്ണുനീരോടുകൂടി ഏശാവ് മടങ്ങി വന്നിട്ടും തനിക്ക് അനുഗ്രഹം കിട്ടിയില്ല, ഇസഹാക്ക് കൊടുത്തില്ല, ഒരിക്കലായി യാക്കോബിനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കൊടുത്തത് തെറ്റായിപ്പോയി എന്നോർത്ത് ഇസഹാക്ക് പിന്നെ മാനസാന്തരപ്പെട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വ്യാഖ്യാനം. ഇസഹാക്ക് ഒരിക്കലായിട്ട് അനുഗ്രഹിച്ചു, ഏശാവ് നിലവിളിച്ചു മടങ്ങി വന്നപ്പോൾ അത് തെറ്റായിപ്പോയി എന്നോർത്ത് അതിനെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് വീണ്ടും ഏശാവിനെ അനുഗ്രഹിക്കാൻ ശ്രമിച്ചു എന്നല്ല നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ലോകത്തിന് വേണ്ടി സ്വാർത്ഥമായ അല്ലേ താൽക്കാലികമായ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ അത് പിന്നീട് ലഭിച്ചെന്ന് വരത്തില്ല. നിലവിളിക്കേണ്ടി വരും, കണ്ണുനീര് ഒഴുക്കേണ്ടി വരും, പ്രയോജനമില്ല. ഏശാവിനെ പോലെ അഭക്തനായി തീരരുത്. മൂന്ന് നിർദ്ദേശങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നാം വളരെ ശ്രദ്ധിക്കാൻ ആവശ്യമായ മൂന്ന് നിർദ്ദേശങ്ങൾ. ഒന്ന്, എല്ലാവരോടും സമാധാനം ആചരിക്കുക. രണ്ട്, ദൈവകൃപ വിട്ട് പിന്മാറാതിരിക്കുക. മൂന്ന്, ഏശാവിനെ പോലെ അഭക്തനാകാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇവ ശ്രദ്ധിച്ചു മുൻപോട്ട് പോകുവാനും ദൈവ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.